പറയുന്നതായിട്ട് മഹാന്മാരായ സഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു നാള് റസൂല് സദസ്സിലേക്ക് വിളിച്ചുകൊണ്ട് മഹാനായ സൗബാൻ തങ്ങളോട് പറയുന്നൊരു ഹദീസുണ്ട്, ഹൃദയം തകർന്നു പോകുന്ന ഹദീസാൻ. എന്താണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്? യാ സൗബാൻ ലഔലമൻ അഖ്വാമം മിൻ ഉമ്മതി, നാളെ മഹ്ഷറാവൻ സഭയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഒരു വിഭാഗത്തെ ഞാൻ പ്രത്യേകം തിരിച്ചറിയും. സഹാബ ആളുകൾക്ക് ഇങ്ങനെ പോകുന്നുണ്ടാകും, പക്ഷേ ഒരു വിഭാഗത്തെ ഞാൻ പ്രത്യേകം തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ മഹാന്മാരായ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക? റസൂലുള്ളാഹി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ അബീബായ തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, യഅതൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ കടന്നു വരിക, ബിഹസനാതി അംസാലി ജിബാലി തിഹാമ, തിഹാമാ പർവ്വതത്തിന് സമാനമായ അമലുകളും വഹിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഒരുപാട് നിസ്കാരമുണ്ടാകും, കുറെ നോമ്പുണ്ടാകും, കുറെ സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ട് മഷ്റയിലേക്ക് വലിയ ബാണ്ടക്കെട്ടുമായി അവർ കടന്നു വരും. പക്ഷേ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാൻ ഫയജ്അലഹു അല്ലാഹു ഹബാ മൻസൂറാ, അല്ലാഹു മൈൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല ആ അമലുകളെ മുഴുവനും ധൂളികളാക്കി പറത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ. അഞ്ചു നേരം നിസ്കരിക്കുന്നവരാ നമ്മള്, ഖുർആൻ ഓതുന്നവരാ നമ്മള്, അതുകൊണ്ട് എല്ലാമായി എന്ന വിചാരം വേണ്ട. നിസ്കരിക്കുന്നവർക്കാ കൂടുതൽ അഹങ്കാരം ഉണ്ടാവുക അല്ലേ? അങ്ങനല്ലേ? കൃത്യമായി പള്ളിയിൽ വരുന്നവർക്കാണ് ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്നുള്ള തോന്നലുണ്ടാവും. അല്ലാഹു കാക്കട്ടെ. ഈ ഭൂമിയിൽ നിന്ന് അവസാനമായി ഉയർത്തപ്പെടുന്ന അമലാണ് നിസ്കാരമെന്ന് റസൂലുള്ളാഹി. ബാക്കിയെല്ലാം ആദ്യേ പോയിട്ടുണ്ടാകും, അവസാനം അള്ളാഹു ഉയർത്തുക നിസ്കാരമാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ നല്ലോണം ആളുകളെ കാണാറുണ്ട് അല്ലേ? പള്ളിയൊക്കെ മോടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഉഷാറാണ്. കാരണം എന്താ? റസൂല് പറഞ്ഞ ഇത് തന്നെയാ കാരണം. നിസ്കാരത്തോട് എല്ലാവർക്കും വല്ലാത്ത താല്പര്യമാണ്. ഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇവന്റെ ഇബാദത്തുകൾ അല്ലാഹു മൈൻഡ് ചെയ്യില്ല, ധൂളികളാക്കി പറത്തിക്കളയുമെന്ന് റസൂലുള്ളാഹി. ഇത് പറഞ്ഞപ്പോ സഹാബത്തിന് വല്ലാത്ത ഭയം തോന്നുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് അവർ പറയുന്നുണ്ട്, നബിയേ സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, ഏതാണ് ആ വിഭാഗം ഞങ്ങളോടെന്ന് പറഞ്ഞു തന്നൂടെ റസൂലേ, ഞങ്ങൾക്കവരിൽ പെടാതിരിക്കാമല്ലോ, സൂക്ഷിച്ച് ജീവിക്കാമല്ലോ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്, ഒമിൻ ജൽദത്തിക്കും നിങ്ങളുടെ വിഭാഗത്തിൽ പെട്ടവർ തന്നെയാണ്, രാത്രി നിങ്ങളൊക്കെ എഴുന്നേറ്റ് ഉറക്കമൊഴിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാറില്ലേ, അതേപോലെ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നവരാണവർ. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്നറിയുമോ? വലാകിന്നഹും ഖൗമുന് ഇദാ ഖലൂ ബിമഹാരിമില്ല, ഹറാം ചെയ്യാൻ ചെറിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഹറാം ചെയ്യാൻ ചെറിയൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഉളുപ്പില്ലാതെ ചെയ്യുന്ന വിഭാഗമാണ് അവരെന്ന് റസൂലുള്ളാഹി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നാട്ടിലുണ്ടായ നല്ല ആളാണ്, വീട്ടുകാർക്ക് നല്ല ആളാണ്, സമൂഹത്തോട് ചോദിച്ചാൽ നല്ല ഇബാദത്തുകാരനാണ്, ഒരു തെറ്റും ചെയ്യാറില്ല. നേരെ മറിച്ച് ഒന്ന് ഗൾഫ് രാജ്യത്തേക്ക് പോയാലോ, എല്ലാ തെമ്മാടിത്തവും ചെയ്യാനൊരു മടിയില്ല, ഹറാമു ചെയ്യാനൊരു അവസരം കിട്ടിയാലോ, ഒന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാലോ, മംഗലാപുരത്തേക്ക് പഠിക്കാൻ പോയാലോ, ഒന്ന് കോഴിക്കോട്ടേക്ക് പഠനം നടത്താൻ പോയാലോ, അല്ലെങ്കിൽ റൂമിൽ തന്നെ കഥകടച്ചിട്ട് ആരുമില്ലാതെ ഉമ്മ കാണുന്നില്ല, വാപ്പ കാണുന്നില്ല, പെങ്ങൾ കാണുന്നില്ല, സഹോദരൻ കാണുന്നില്ല, ഒറ്റക്കായി കഴിഞ്ഞാൽ ഹറാമു ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തവരാണ്. അല്ലാഹു
നമുക്കാകട്ടെ അത്തരം വിഭാഗത്തിന്റെ അമലുകളെ അല്ലാഹു വലിച്ചെറിയുമെന്ന്, അല്ലാഹു മൈൻഡ് ചെയ്യില്ലെന്ന്, ധൂളികളാക്കി പറത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ ഹറാമു ചെയ്യാത്തത്? അവസരമില്ലാഞ്ഞിട്ടാണ്. എത്രയോ ആളുകളുണ്ട് എന്താ അവര് പറയുന്ന വിഷയം, ഞങ്ങൾ പ്രണയിക്കാറൊന്നുമില്ല, ഞങ്ങൾക്ക് ലവ് ഒന്നുമില്ല. കാരണം എന്താ? കിട്ടിയിട്ടില്ല. കിട്ടിയാലോ? കിട്ടിയാൽ ഞങ്ങൾ നന്നായിട്ട് പ്രണയിക്കും. അങ്ങനെ പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു കാക്കട്ടെ. അല്ലേ, എന്ത് അവസരമുണ്ടായാലും ചെയ്യാതിരിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങള് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വല്ലാത്ത ഗൗരവത്തോടെ നമ്മളെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്, സ്ത്രീകളുടെ അടുത്തേക്ക് കടന്നു പോകുന്നത്, ഒരു ആണും ഒരു പെണ്ണും ഏകനായി അവസ്ഥയുണ്ടാവുക, അവർ ഒറ്റക്കാകുന്ന അവസ്ഥയുണ്ടാവുക, അത് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ലേ, അത് സൗഹൃദത്തിന്റെ പേരിലാണെങ്കിലും കുടുംബത്തിന്റെ പേരിലാണെങ്കിലും കാണാൻ പാടില്ലാത്തവർ ഒന്നിച്ചാവുക, വാഹനത്തിൽ ഒന്നിക്കുക, റൂമിൽ ഒന്നിക്കുക, അല്ലേ, വിദ്യാലയങ്ങളിൽ ഒന്നിച്ചു പോവുക, സ്വറ പറയുക, കൈപിടിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അതാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുകയാണ്, മാ തറക്തു ബാദി ഫിത്നതൻ അശദ്ദ അലൽ റിജാലി മിനൻ നിസാ, എന്റെ സമുദായത്തിലെ പുരുഷന്മാർ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കുമെന്നറിയുമോ? സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്നുള്ള ഫിത്നയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് സഹാബാക്കളിൽ നിന്നൊരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നത്, നബിയെ, ആണും പെണ്ണും ഒന്നിച്ചാവാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അഫറായിത്തുമുൽ ഹംവ യാ റസൂലല്ലാഹ്, നബിയെ, ഹംവിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ ഹംവ് എന്ന് പറഞ്ഞാൽ പുതിയാപ്പളയുടെ ജ്യേഷ്ഠൻ അനുജൻ, കുടുംബത്തിൽപ്പെട്ട ആളുകൾ അല്ലേ. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഒരു വാഹനത്തിൽ പുതിയാപ്ലയുടെ അനുജന്റെ കൂടെ അല്ലേ ആര് പോവുക? പുതിയാപ്ലയുടെ അനുജന്റെ കൂടെ ഭാര്യ പോവുക, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ കൂടെ പോവുക. ലാഘവത്തോടെ കടന്ന വിഷയമാണ്. ബൈക്കിലടക്കം സഞ്ചരിക്കുന്നത് ഞാൻ തന്നെ ഈ നാട്ടിൽ ഈ ഭാഗത്തേക്ക് ഒരുപാട് വട്ടം കണ്ടതാണ്. ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലുകളിൽ അതൊക്കെ നിസ്സാരമായി കാണാണ്. റസൂലിനോടാണ് ചോദ്യം, റസൂലേ, ഹംവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അൽ ഹംവു അൽ മൗത്ത്. ഹംവെന്ന് പറഞ്ഞാൽ വെരി വെരി ഡേഞ്ചറസ് ആണ്, അതിലും നല്ലത് മരണമാണെന്ന്, മരിക്കുന്നതിന് സമാനമാണതെന്ന് അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.